ഡി കെ രാജ്മോഹൻ ഉണ്ട്, മുൻ എൻ ഐ എ ഉദ്യോഗസ്ഥനാണ്. ഡി രാജ്മോഹൻ മാർട്ടിൻ എന്ന ഒരാളിലേക്ക് അന്വേഷണം അത്തരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. മാർട്ടിനാണ് പ്രതിയെന്ന് പോലീസ് യു എ പി എ അടക്കം ചുമത്തി വലിയ വകുപ്പുകൾ ഇട്ട് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. എന്താണ് താങ്കളുടെ ഈ വിഷയത്തിലുള്ള നിലപാട്? അല്ല, എനിക്ക് തോന്നുന്നത് ഇത് ഒരു 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 പ്ലാനിംഗ് ഇല്ലാതെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒരു പ്രതിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കുറ്റമാണെന്ന് എനിക്ക് ഞാൻ കരുതുന്നില്ല. പക്ഷെ അത് മുൻവിധി വേണ്ട എന്നാണ് എന്റെ അഭിപ്രായം. നമ്മൾ അന്വേഷണ ഏജൻസി ഇപ്പൊ അന്വേഷണം സ്റ്റാർട്ട് ചെയ്തിട്ട് 24 മണിക്കൂർ കംപ്ലീറ്റ് ആയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും പല സ്പെക്കുലേഷൻസും വരും. അപ്പൊ നമ്മൾ ചില ഇൻപുട്സുകൾ കിട്ടും. പക്ഷെ ഇന്നത്തെ ഈ ലോ നമ്മുടെ പല സാഹചര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ സംശയകരമാണ് ഈ പ്രതിയെ കുറിച്ച് പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു അന്വേഷണ ഏജൻസിക്ക് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ ശരിയായ ഒരു പ്രതിയെ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പൊ അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരു വൺ മാൻ ഷോയില് ഈ കാര്യം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ ഒരു ഐ ഇ ഡി ഉണ്ടാക്കണമെങ്കിൽ തന്നെ അയാൾക്കൊരു എക്സ്പെർട്ടൈസ് വേണം. ഒന്ന് അങ്ങനെ എക്സ്പെർട്ടൈസ് ചെയ്താൽ തന്നെ അങ്ങേർക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ പ്രൊക്യൂർമെന്റ് ഓഫ് മെറ്റീരിയൽസ് ഒക്കെ വേണം. അയാൾ കാര്യങ്ങളൊക്കെ ഈ ഗൺ പൗഡർ അല്ലെങ്കിൽ അതുപോലത്തെ എക്സ്പ്ലോസീവ് സാധനങ്ങളൊക്കെ ലഭിക്കണം. അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് പ്രോപ്പറായിട്ട് അത് 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 മൂന്ന് എല്ലാം കൂടി പ്രോപ്പറായി അലൈൻ ചെയ്തതിനു ശേഷം ഒരു ടൈമിംഗ് ഡിവൈസ് ആക്കുക അല്ലെങ്കിൽ എന്തൊരു ഡിവൈസ് ഉണ്ടാക്കണം. അതിനുശേഷം ഇത് ഒരു പിന്നെ ഇത് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഈ ടിഫിൻ ബോക്സിൽ ഉണ്ടാക്കിയ ശേഷം അവിടെ കൊണ്ട് പ്ലാന്റ് ചെയ്യണം. അതിനുശേഷം അത് പൊളി അത് അത് പൊട്ടിക്കണം, പൊട്ടിത്തെറിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വൺ മെൻ ഷോ ആണെന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. അങ്ങനെ വല്ലതുവാണെങ്കിൽ ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ അത്യാവശ്യമാണ്. അത് മുൻവിധി ആർക്കും വേണ്ട. അന്വേഷണ ഏജൻസിയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് തന്നെയാണ് ഇതിന്റെ അതിന്റെ ആത്യന്തികമായിട്ട് അവരാണ് പറയേണ്ടത്. ഇന്നാളാണ് അവരുടെ ഒരു മുൻവിധി ഇല്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. പക്ഷെ ഒരു ഒറ്റ ഒരു പ്രതിക്ക് തന്നെ ഒരു ഒരാൾക്ക് സിംഗിൾ ആയിട്ട് ഇത്ര വലിയൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നതിൽ സംശയം തീർച്ചയായിട്ടുണ്ട്. അത് പൊതുസമൂഹം ചോദിക്കും. അതിന് ഉത്തരം പറയാൻ നമ്മുടെ അന്വേഷണ ഏജൻസിക്കാരും ഇവിടെ തയ്യാറാവണം. ശ്രീ രാജ്മോഹൻ, ഇവിടെ നമുക്ക് ഈ ഇത്തരം സംഭവങ്ങൾ ഇത്തരം സംശയങ്ങൾ രാവിലെ തൊട്ട് ഉയരാൻ നമ്മൾ ഈ ചർച്ച അത്തരത്തിൽ വഴികളിൽ പോകാൻ നിരവധി കാരണങ്ങൾ. ഒന്ന്, കേരളം തീവ്രവാദികളുടെ ഒരു ഹബ്ബാണ്, അല്ലെങ്കിൽ തീവ്രവാദികളുടെ ലക്ഷ്യസ്ഥാനമാണ് എന്ന്, തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യസ്ഥാനമാണെന്ന് കേന്ദ്ര ഏജൻസികളുടെ ഒരു പല വിധത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. സമീപകാലത്തായി നിരവധി സംഭവ വികാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പി എഫ് ഐ നിരോധനമൊക്കെ നിരവധി തവണ ചർച്ച ചെയ്താണ്. അപ്പോഴും കേരളം അവർക്ക് കൂടുതൽ വളക്കൂറുള്ള മണ്ണാണെന്നുള്ള വിശ്വാസത്തിൽ കേന്ദ്ര ഏജൻസികൾ തന്നെ മുന്നോട്ട് വരുന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ഹമാസ് ഇസ്രായേൽ വിഷയമുണ്ട്. അങ്ങനെ നിരവധി സംഭവ വികാസങ്ങൾ കൂടി കൂട്ടിച്ചേർത്താണ് ഈ കൂടുതൽ സംശയങ്ങളിലേക്ക് നമ്മൾ എത്തിയത്. അതിപ്പോൾ ഒരാളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അതും ഒരു സഭയ്ക്കുള്ളിലെ കേവല തർക്കം. അത് ഒരു ജീവനെടുത്തു. 6 പേർ ഗുരുതരാവസ്ഥയിലാണ്. 30 പേർ പൊള്ളലേറ്റ് ചികിത്സയിലുമാണ്. അതൊരു കാരണമാണ്. നമ്മൾ നിഗമനങ്ങൾ സ്പെക്കുലേഷൻസ് മാത്രമാണ്. കാരണം നമ്മൾ അതിന്റെ റൂട്ടായിട്ട് അതിന്റെ ഡീപ്പായിട്ട് പോയിട്ട് അതിന്റെ എന്താണ് അതിന്റെ കാര്യം മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഇന്ന് പൊതുസമൂഹത്തിൽ ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും, കൂടാതെ ഈ കേരളം പോലുള്ള സംസ്ഥാനം എത്തരത്തിൽ വളരെയാണെന്നുള്ള പ്രിവിയസ് സ്റ്റഡിയും, പിന്നെ ഇതുപോലെ നമ്മുടെ അന്വേഷണ ഏജൻസികളും തീവ്രവാദ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന എ ടി എസ് ആയാലും ശരി, എൻ ഐ ആയാലും ശരി, അല്ലെങ്കിൽ ഐ ബി ആയാലും ശരി, അവർ ചില ഇൻപുട്സ് പങ്കുവെക്കുന്നതും വളരെ ഭീതിജനകമായ ഒരു സിറ്റുവേഷനാണ് കേരളം ഉള്ളത്. സത്യമാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെയുള്ള സ്ഫോടനം നടക്കുന്നത് വളരെ റെയറാണ്. അപ്പൊ ഇത്തരത്തിലൊരു സ്ഫോടനം, ഇങ്ങനെ 2000 ആള് കൂടുന്ന സ്ഥലത്തേക്ക് അതിൽ തന്നെ പെട്ട ഒരാള് ഇങ്ങനെ സ്ഫോടനം നടത്തി എന്ന് പറയുന്നത് അത്ര വിശ്വസനീയമല്ല. പക്ഷെ ഈ റെയറസ്റ്റ് ഓഫ് റെയറും സംഭവിക്കാം. അത് അന്വേഷണ ഏജൻസി തന്നെ പറയേണ്ട കാര്യമാണ്. പക്ഷെ പൊതുസമൂഹം ചർച്ച ചെയ്യുമ്പോൾ അതിന് ചാൻസ് വളരെ കുറവാണെന്നാണ് എനിക്കൊക്കെ തോന്നുന്നത്. അത് ഞാൻ എന്റെ ഈ നിഗമനം തെറ്റാകാം, ഇല്ല എന്നും പറയുന്നില്ല. പക്ഷെ അത് പറയേണ്ടത് ആ ഡീപ്പ് ലെവലില് അല്ലെങ്കിൽ അതിന്റെ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാര് അന്വേഷണ ഏജൻസിയാണ്. അത് നമ്മുടെ അന്വേഷണ ഏജൻസി സംസ്ഥാന പോലീസായാലും എൻ ഐ എ ആയാലും ആരായാലും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോഴും ഈ കേസ് തീർച്ചയായിട്ടും എൻ ഐ എ ടേക്ക് ഓവർ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പോഴും ഈ പറയുന്ന ഒരു പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങിയാൽ തന്നെ തീർച്ചയായിട്ടും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ കേസ് ടേക്ക് ഓവർ ചെയ്യും. ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തതിനു ശേഷം മാത്രമേ ഒരു ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, തിരിച്ചു വരാം.